ലോകാരോഗ്യ സംഘടനയുടെ 2022 ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് പുരസ്കാരം ലഭിച്ചതോടെ നമ്മുടെ ആശാവർക്കർമാർ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ആഗോള ആരോഗ്യ സംരക്ഷണത്തിന്റെ ചുമതലക്കാർ എന്നാണ് ഇവരെ ലോകാരോഗ്യ സംഘടനയുടെ മേധാവി വിശേഷിപ്പിച്ചത്. ആശ എന്നാൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. അതായത് പൊതുജനാരോഗ്യ രംഗത്ത് നല്ല മാറ്റത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ പതാക വാഹകരാണ് ആശമാർ. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ആശമാർ നമ്മുടെ ഇടയിലുണ്ട്. കോവിഡ് കാലത്തെ ആരോഗ്യരംഗത്തെ ഇവരുടെ പ്രവർത്തനങ്ങളാണ് അംഗീകാരത്തിന് കാരണമായത്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരു പൊതുജനാരോഗ്യ സംവിധാനം വികസിച്ചു വന്നിട്ടുണ്ട്. രാജ്യത്ത് പലയിടത്തും പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതുജനാരോഗ്യ സംവിധാനവും ജനങ്ങളും തമ്മിലൊരു വിടവ് നിലനിന്നിരുന്നു. ഈ അകൽച്ച ഒഴിവാക്കി ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശ എന്ന ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. 2007 ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം NRHM കീഴിലാണ് ആശ എന്ന പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത്. 2014 നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ അഥവാ ദേശീയ നഗരാരോഗ്യ ദൗത്യത്തിന്റെ ആവിർഭാവത്തോടെ ഈ പദ്ധതി നഗരങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ഗ്രാമീണ മേഖലയിൽ 1000 പേർക്ക് ഒരു ആശാ വർക്കർ എന്ന നിലയ്ക്കും നഗരങ്ങളിൽ 2500 പേർക്ക് ഒരു ആശ എന്ന അനുപാതത്തിലും ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഒരു വാർഡിന് ഒരാശ, വളരെ ചുരുക്കം വാർഡുകളിൽ 2 ആശമാർ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ 26,000-ൽ കൂടുതൽ ആശമാർ നമുക്കിന്നുണ്ട്. ഇവരാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ആരോഗ്യ സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നത്. അപ്പം ജനങ്ങളിൽ നിന്ന് തന്നെയുള്ള ആ സമൂഹത്തിൽ പ്രാദേശികമായിട്ട് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ജനങ്ങളെ കൂടുതൽ അറിയാൻ പറ്റും. കാരണം അവരുടെ ചുറ്റുപാടുള്ള ജനങ്ങൾക്ക് എന്താണ് ആരോഗ്യ പ്രശ്നം, അവർക്കെന്താണ് ആവശ്യം, അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ഏറ്റവും നന്നായി പറയാൻ കഴിയുന്നത് അതേ സമൂഹത്തിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇത്തരം ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചും ആരോഗ്യ സേവനങ്ങളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യ സൂചികയിൽ ഒന്നാമതായിരിക്കുന്ന കേരളത്തിൽ ആശമാരുടെ സേവനം ഈ രംഗത്തെ ഊർജ്ജസ്വലത പല ഇരട്ടി വർദ്ധിപ്പിക്കാൻ സഹായകരമായി. മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കുക, പ്രാഥമിക വൈദ്യസഹായം എത്തിച്ചു കൊടുക്കുക, പകർച്ചവ്യാധികൾ പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക, ജീവിതശൈലീ രോഗങ്ങൾ തടയുന്നതിന് സമൂഹത്തെ സജ്ജമാക്കുക, കുടുംബാസൂത്രണ മാർഗങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് ആശാപ്രവർത്തകരുടെ പ്രധാന കടമകൾ. ആരോഗ്യപ്രവർത്തകരോടൊപ്പം നമ്മുടെ ആശാപ്രവർത്തകരും ഈ സേവനങ്ങളിൽ പങ്കാളികളാകുന്നു. ഏറ്റവും ഒടുവിൽ കോവിഡ് കാലത്താണ് ഇവരുടെ സേവനത്തിന്റെ സ്പർശം നാം നേരിട്ടറിഞ്ഞത്. നമ്മൾ എല്ലാ ദിവസവും പോയി അന്വേഷിക്കാൻ പറ്റുന്നിടത്താണെങ്കിൽ പോയി അന്വേഷിക്കും, ഇല്ല എങ്കിലും നമ്മൾ ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കും. അവിടെ എല്ലാ ബുദ്ധിമുട്ട് ഘട്ടത്തിലും നമ്മൾ അവർക്കൊരു സഹായമായി നമ്മൾ നിന്നിട്ടുണ്ട്. ഹൈ റിസ്ക് തന്നെയാണ് ഞങ്ങളുടെ കോവിഡ് കാലത്ത് ഞങ്ങൾക്കുണ്ടായ അനുഭവം. ആശമാർക്ക് മാനസിക പ്രശ്നങ്ങൾ വരെ ഉണ്ടായ സമയമായിരുന്നു അത്. അങ്ങനെ ഇപ്പോൾ പതുക്കെ അങ്ങനെ ഞങ്ങളെല്ലാം റിക്കവറായി വരുന്നുണ്ട്. കോവിഡ് കാലത്ത് സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം ആശാപ്രവർത്തകരും വീടുകളിലെത്തി രോഗികൾക്ക് മരുന്നുൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ എത്തിച്ചു നൽകി. മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗർഭിണികളെയും മുലയൂട്ടുന്ന അമ്മമാരെയും സന്ദർശിച്ച് അവരുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നു. ആരോഗ്യകരമായ ജീവിത രീതികളെക്കുറിച്ച് അങ്കണവാടികളിലും സ്കൂളുകളിലും എത്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. കേട്ടാ, ഇനി ആരെങ്കിലും പച്ചവെള്ളം കുടിക്കുവോ? കുടിക്കരുത്. ജലദോഷവും പനി പോലുള്ള അസുഖങ്ങളൊക്കെ വരും. അതുപോലെ മഴ നനയരുത്. മഴ നനഞ്ഞാൽ പനി വരും. നമ്മുടെ തൊടുമല വാർഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനപ്രദേശമാണ്. അപ്പോൾ ആ വനപ്രദേശത്ത് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോകാനുള്ള സാഹചര്യം കുറവാണ്. അപ്പോൾ അവർക്കുള്ള ആവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അത് അവർ മാതാപിതാക്കൾ പറയുന്നതേക്കാളും ഞങ്ങളോട് അവർ പറയുവാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പൊതുജനാരോഗ്യ രംഗത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സേവനങ്ങൾ ചെയ്യുന്നവരാണ് ആശാപ്രവർത്തകർ. ഇന്ത്യയിലെ 10 ലക്ഷത്തിലധികം വരുന്ന വനിതാ സന്നദ്ധ പ്രവർത്തകരാണ് ആശാ വർക്കർമാർ.
ഫീൽഡ് തലത്തിലെ സേവനങ്ങൾ നിസ്വാർത്ഥമായി നിർവഹിക്കുന്നവർ. ലോകം ആശാപ്രവർത്തകരെ അംഗീകരിക്കുമ്പോൾ കേരളത്തിലെ ഓരോ ആശാപ്രവർത്തകയ്ക്കും അത് അഭിമാന നേട്ടമാണ്. സംസ്ഥാനത്താകെ 26,448 ആശാപ്രവർത്തകരാണ് ഉള്ളത്. 4,205 പേർ നഗരപ്രദേശങ്ങളിലും 21,694 പേർ ഗ്രാമപ്രദേശങ്ങളിലും 549 പേർ ട്രൈബൽ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. കോവിഡ് ഭീഷണി തുടരുമ്പോൾ ആശാപ്രവർത്തകർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. സാധാരണ ഉത്തരവാദിത്തങ്ങളെക്കാൾ കോവിഡ് പ്രതിരോധ നീക്കങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇപ്പോഴത്തെ പ്രവർത്തനം. പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുമ്പോഴും ഇപ്പോൾ നിസ്തുലമായ സേവനമാണ് ആശമാർ നൽകുന്നത്. കോവിഡ് കാലത്ത് എന്ന പോലെ ഇനിയും മാതൃശിശു സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ പകർച്ചവ്യാധികളുടെ നിയന്ത്രണത്തിന്, ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിന്, വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ നടപ്പിലാക്കലിന് ഒക്കെ ആശമാർ നമ്മോടൊപ്പം ഉണ്ടാവും. ലോകാരോഗ്യ സംഘടനയുടെ ഈ അംഗീകാരം ലഭിച്ചത് ആശമാരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രചോദനമാവുകയും ചെയ്യും. നമുക്ക് ഇനിയുള്ള പ്രവർത്തനങ്ങളിലും അവരെ ചേർത്ത് പിടിക്കാം, അവരോടൊപ്പം കൈകോർക്കാം. ഇത്ര വലിയൊരു ജനകീയ ആരോഗ്യ സേന മറ്റൊരു രാജ്യത്തും ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. സമൂഹത്തിലെ താഴെത്തട്ടിലെ ജനങ്ങളെ വരെ ആരോഗ്യ സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പ്രവർത്തനങ്ങളാണ് ആശമാർ നടപ്പാക്കുന്നത്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തിൽ അംഗണവാടികളുടെ പങ്ക് വലുതാണ്. അംഗണവാടികളുടെ ഭൗതിക സാഹചര്യങ്ങളും കരിക്കുലവും പരിഷ്കരിച്ച് കൂടുതൽ സ്മാർട്ട് ആകുന്നതിനുള്ള ഉദ്യമത്തിനാണ് തുടക്കമായിരിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടി തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ തുറന്നു. കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോന്നും ഉറപ്പുവരുത്തിയാണ് സ്മാർട്ട് അംഗണവാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അമ്മയുടെ കൈപിടിച്ച് അങ്കണവാടിയിലെത്തിയ കുരുന്നുകൾക്ക് ഒരു അത്ഭുത ലോകത്തിലെത്തിയ പ്രതീതിയാണ്. ആദ്യ ദിനത്തിന്റെ വിങ്ങലും ആശങ്കയും ഒതുക്കി അവർ തങ്ങളുടെ വർണ്ണ ലോകത്ത് തുള്ളിച്ചാടി. ഈ വിശാലമായ സ്മാർട്ട് ആയ ക്ലാസ് മുറിയിലാണ് കുരുന്നുകൾ ആദ്യ പാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. നാല് ചുവരുകളുടെ അടച്ചിട്ട ലോകത്തു നിന്നും വർണ്ണാഭമായ ഇടത്തിലേക്ക് ഇവർ ചേക്കേറിയത് കഴിഞ്ഞ മെയ് 26-നായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടി തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. തികച്ചും ആധുനിക രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അങ്കണവാടി കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിന് ഏറെ സഹായകരമാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ മേൽനോട്ടത്തിൽ കോളേജ് ഓഫ് ആർക്കിടെക്ചറിന്റെയും സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെയും സാങ്കേതിക സഹായത്തോടെയാണ് അങ്കണവാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ പഠന സൗകര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് അംഗൻവാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ പഠന രീതി തന്നെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ്. TV, മ്യൂസിക് സിസ്റ്റം എന്നിവയിലൂടെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീം അനുസരിച്ച്, വകുപ്പ് നിർദ്ദേശിച്ച തരത്തിലുള്ള തീം അനുസരിച്ചിട്ടുള്ള പഠനങ്ങളാണ് നമ്മൾ ഇവിടെ നൽകുന്നത്. അത് കുഞ്ഞുങ്ങളുടെ പഠന മികവ് ഉയർത്തുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. പലപ്പോഴും അംഗണവാടികളിലെ പരിമിതമായ സൗകര്യങ്ങൾ ഓർത്താണ് പല മാതാപിതാക്കളും കുട്ടികളെ അവിടേക്ക് വിടാൻ മടിക്കുന്നത്. എന്നാൽ ഇനി അങ്ങനെ ആവില്ല. സ്മാർട്ട് അംഗൻവാടികൾ കുരുന്നുകൾക്ക് ഒരു പുതിയ അനുഭവമാകും. ഭൂരിഭാഗം അംഗൻവാടികൾക്ക് കെട്ടിടമില്ലാത്ത അവസ്ഥയാണ്.
കുറച്ച് പേർക്കൊക്കെയാണ് കെട്ടിടമുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു മുറിയുടെ അകത്താണ് ഈ കുഞ്ഞുങ്ങളെ, ഞങ്ങൾക്ക് ആകെ ഒരു മുറി അല്ലെങ്കിൽ ഒരു ഹാള്, ഒരു കിച്ചൺ, അങ്ങനെ വർക്ക് ഏരിയയോ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളോ ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളതോ അവർക്ക് സ്വതന്ത്രമായിട്ട് ഓടിച്ചാടാനോ ഇതിനുള്ള ഒരു കാര്യങ്ങളും നമുക്ക് സാധാരണ ഒരു റെൻറ്റ് ബിൽഡിംഗ് എടുത്ത് നടക്കാറില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മുടെ അമ്മമാർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും ഒരു വേറിട്ട അനുഭവമാണ് നമ്മുടെ സ്മാർട്ട് അംഗൻവാടി. ഇതുപോലെ എല്ലാവരും ഒന്ന് പൊക്കി കാണിച്ച് ടീച്ചറൊന്ന് കണ്ടോട്ടെ, എല്ലാവരും ഒന്ന് കാണിച്ചു. അമ്മയും കുഞ്ഞിനെ നിങ്ങൾ സ്പേസ് വളരെ കൂടുതലുണ്ട്. ഉറങ്ങാൻ പ്രത്യേക ഏരിയ, വെയിറ്റിംഗ് ഏരിയ, മീറ്റിംഗ് ഏരിയ എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് വളരെ നല്ലൊരു അന്തരീക്ഷമാണ് നമ്മുടെ സ്മാർട്ട് അംഗൻവാടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീടാണോ നിങ്ങൾക്കുള്ളത്? ഈ വീടിന് നോക്കിക്കേ. വിശാലമായ പഠനമുറി ശിശു സൗഹൃദ അന്തരീക്ഷത്തിൽ ഒരുക്കിയിരിക്കുന്നു. കുട്ടികൾക്ക് ഓരോരുത്തർക്കും പ്രത്യേക ഇരിപ്പിടവും സ്മാർട്ട് ടിവിയുമൊക്കെയായി. കുരുന്നുകളെ പോലെ തന്നെ അംഗൻവാടിയും സ്മാർട്ടായിരിക്കുന്നു. രണ്ട് മക്കളെയും അംഗൻവാടി തന്നെയാണ് വിട്ടിട്ടുള്ളത്. സ്മാർട്ട് അംഗൻവാടി വിടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ഇക്കോ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ അവർക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ, കുറച്ച് തുറന്ന അറ്റ്മോസ്ഫിയറാണ്. അതുകൊണ്ടൊക്കെ കുട്ടികൾ ഒരുപാട് സ്ഥലത്ത് കളിച്ച് വളരുന്നു എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട്. പഠനത്തോടൊപ്പം ഔട്ട്ഡോർ ഗെയിമുകൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന കളിസ്ഥലം അംഗനവാടിയുടെ ആകർഷണങ്ങളിൽ ഒന്നാണ്. ഓരോ ദിവസവും നേരം പുലർന്നാൽ തന്നെ അംഗനവാടിയിലേക്ക് ഓടിയെത്താൻ കുരുന്നുകൾക്കൊരു പ്രചോദനമാണ് ഇവിടുത്തെ അന്തരീക്ഷം. മാതാപിതാക്കളിലും ഇക്കാര്യത്തിൽ ആഹ്ലാദം പ്രകടമാണ്. പൊതുവേ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിടാൻ മടി കാണിക്കാറുള്ളത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ ഫെസിലിറ്റീസിലൊക്കെ ഉള്ള അപര്യാപ്തത എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ സ്മാർട്ട് അംഗനവാടികൾ കുറച്ചുകൂടെ കുട്ടികളെ വിടാൻ വേണ്ടി രക്ഷകർത്താക്കളെ പ്രേരിപ്പിക്കും. ഞാൻ മോനെ സ്മാർട്ട് അംഗൻവാടിയിൽ ആദ്യം വിടുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം മോനും ഭയങ്കര ഇറിറ്റേറ്റഡ് ഒക്കെ ആയിരുന്നു. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ് വരാൻ വേണ്ടി. വീട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും പറയും എനിക്ക് നഴ്സറി പോകണം, നഴ്സറി പോകണം. കാരണം ഇവിടുത്തെ ആ ഒരു ടീച്ചേഴ്സ് ആയിരുന്നാലും നല്ല സ്നേഹമാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, കളിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട്. സാധാരണ അംഗൻവാടിയെക്കാട്ടിലും ഒരുപാട് ഡിഫറൻറ്റാണ്. കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് കുട്ടികൾക്ക് ചെയ്യാനുള്ളതും എല്ലാം നല്ലൊരു അന്തരീക്ഷമാണ്. പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ്ങൊക്കെ ആദ്യം അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ടോയ്ലറ്റ് ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്തത്. അംഗനവാടികളുടെ ഭൗതിക സാഹചര്യങ്ങൾക്കൊപ്പം കരിക്കുലവും ഭക്ഷണക്രമവും ഒക്കെ മാറുകയാണ്. ഇവിടെ നൽകുന്ന സമീകൃത ആഹാരം കുഞ്ഞുങ്ങളുടെ ശാരീരിക വളർച്ചയ്ക്ക് ഏറെ സഹായകരമാണ്. മാത്രമല്ല, അംഗനവാടിയിലെ മാറ്റം പുസ്തകങ്ങളിലും പ്രതിഫലിക്കുന്നു. കുട്ടികളിൽ സ്വഭാവ രൂപീകരണത്തിൻ്റെ ആരംഭഘട്ടമാണിത്. അവർ കൂടുതൽ മനസ്സിലാക്കുവാനും അനുകരിക്കുവാനും ചിന്തിക്കുവാനും തുടങ്ങുന്ന സമയം. ജൈവശാസ്ത്രപരമായി നിർണയിക്കപ്പെട്ട ആൺ പെൺ കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ കുട്ടികൾക്കുള്ള പരിശീലനത്തിന് ഒരുങ്ങുകയാണ് കേരളത്തിലെ അങ്കണവാടികളിലെ പാഠപുസ്തകങ്ങളും. കുട്ടികളുടെ പ്രവർത്തന പുസ്തകമായ അങ്കണ പൂമഴ, അധ്യാപകർക്കുള്ള പ്രവർത്തന സഹായി അങ്കണ തൈമാവ് എന്നിവയുടെ താളുകൾ ലിംഗനീതി കൂടി പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ മാറ്റങ്ങൾ വരുത്തി തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ അംഗണവാടികൾ സ്മാർട്ടാകുന്നതോടെ ഒരു പുത്തൻ പാഠ്യാനുഭവത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ കുരുന്നുകൾ. ഇതുവരെ 155 അംഗണവാടി കെട്ടിടങ്ങൾക്ക് നിർമ്മാണാനുമതി നൽകിയിട്ടുണ്ട്. സ്ഥല ലഭ്യത അനുസരിച്ച് 10, 7, 5 സെന്റുകളിലാവും അംഗണവാടികൾ നിർമ്മിക്കുക. 6 മാസത്തിനുള്ളിൽ ഇവ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. തൃശൂർ ജില്ലയിലെ പെരിങ്ങനം എന്ന കൊച്ചു പഞ്ചായത്ത് ദേശീയ ശ്രദ്ധയാകർഷിക്കുകയാണ്. സൗരോർജത്തിലൂടെ സമ്പൂർണ്ണ ഊർജ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ് പെരിങ്ങനം. ജനകീയ പങ്കാളിത്തത്തോടെ മികച്ച പദ്ധതിയായി മാറിയിരിക്കുകയാണ് പെരിങ്ങനോർജം പദ്ധതി. തൃശൂർ ജില്ലയിലെ കയ്പമംഗലം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തീരദേശ പഞ്ചായത്താണ് പെരിങ്ങനം.
ഈ കൊച്ചു പഞ്ചായത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള സൗരോർജ പദ്ധതിയാണ് പെരിഞ്ഞനോർജം. പരപ്പുറം സൗരോർജ പദ്ധതിയുടെ ജനകീയ മുഖമാണ് പെരിഞ്ഞനം പഞ്ചായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ എങ്ങനെയാണ് ഒരു നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് പെരിഞ്ഞനോർജം. ഇത് പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള ഗവൺമെൻറ് യു പി സ്കൂൾ. ഇതിൻ്റെ മേൽക്കൂരയിലാണ് പഞ്ചായത്തിലെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ്. ഇതിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി കൊണ്ടാണ് പഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ മുഴുവനും കത്തുന്നത്. പുരപ്പുറ സൗരോർജ പദ്ധതി എങ്ങനെ ജനകീയമായി നടപ്പാക്കാം എന്നതിൻ്റെ ഒരു നല്ല മാതൃക. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മേൽക്കൂരകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് സ്വന്തം ആവശ്യത്തിന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും മിച്ചമുള്ളത് KSEB വിൽക്കുകയും ചെയ്യുന്ന പദ്ധതി തീർച്ചയായും ലാഭകരമാണ്. എല്ലാവർക്കും ലാഭകരമാണ്. സാധാരണക്കാരൻ മാത്രമല്ല, എല്ലാവർക്കും ലാഭകരം. സാധാരണക്കാരൻ്റെ കയ്യിൽ ഇതിന് ചെലവഴിക്കാൻ തുക ഉണ്ടാവില്ല. അതിനാണ് സഹകരണ ബാങ്കിൻ്റെ ലോൺ നമ്മൾ തരപ്പെടുത്തിയത്. 1 kW അൻപതിനായിരം രൂപ ലോൺ തരപ്പെടുത്തി കൊടുത്തു. ഏറ്റവും മിനിമം പലിശ അതിൽ നിന്ന് വാങ്ങി. അപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കുന്ന ആ തുക മാത്രം കൃത്യമായിട്ട് അടച്ചു വന്നാൽ 36 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. 4ാം വർഷത്തിലേക്ക് അടക്കുമ്പോൾ നമ്മൾക്കിത് ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണോ അത്രയും തുക നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 400,000+ ഒരു വർഷം ഇവിടെ ഉപഭോക്താക്കൾക്കായിട്ട് വിഭജിച്ച് കൊടുക്കുന്നുണ്ട്. KSEB ചെക്കായിട്ട് സെപ്റ്റംബർ മാസത്തിൽ കൊടുക്കുന്നുണ്ട്. 356 വീടുകളിൽ തുടങ്ങിയ പദ്ധതി ഇപ്പോൾ 800 വീടുകളിലേക്ക് വ്യാപിച്ചു. 500 kW നിന്ന് ഉൽപാദനം 1.15 MW ഉയർന്നു. മൊത്തം 16.56 ലക്ഷം യൂണിറ്റിൻ്റെ ഉൽപാദനം. നമ്മൾ 1ാം ഘട്ടവും 2ാം ഘട്ടവും പൂർത്തീകരിച്ച് 3ാം ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ പഞ്ചായത്ത് മൊത്തം ഇത് സമ്പൂർണ്ണമാക്കൽ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. താല്പര്യമുള്ള എല്ലാ അംഗങ്ങളെയും നമ്മൾ അവരെ കൊണ്ടുവരും. ഇപ്പോൾ കുറേ പേര് ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾക്കും വേണം എന്നുള്ളത്. അപ്പം എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരിക, ഇതിൻ്റെ ഗുണഭോക്താക്കളാക്കുക എന്നുള്ളത് തന്നെയാണ്. സൗരോർജത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ ആശങ്കകൾ മാറ്റിക്കൊണ്ടായിരുന്നു പദ്ധതിയുടെ തുടക്കം. ഇതിനായി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ആദ്യം മടിച്ചു നിന്നെങ്കിലും നാട്ടുകാർക്ക് ഇപ്പോൾ വിശ്വാസമായി. കുടുംബ ബജറ്റിൽ വലിയ വ്യത്യാസം വന്നു എന്ന് ഉപഭോക്താക്കൾ തന്നെ പറയുന്നു. സോലാറായതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. അടുക്കളയിൽ നമുക്ക് വേറെ യാതൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. അതുകൊണ്ട് കറണ്ടിനാണെന്ന് വെച്ചാൽ വലിയ ചാർജ് കുറവും വന്നിട്ടുണ്ട്. അത്രയേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. വീട്ടാവശ്യം കഴിഞ്ഞ് വിറ്റ വൈദ്യുതിയുടെ നിരക്ക് കണക്കാക്കി ബാക്കി തുക മാത്രമേ KSEB പ്രതിമാസം ഈടാക്കുകയുള്ളൂ. KSEBക്ക് വൈദ്യുതി വിറ്റ വകയിൽ 400,000+ രൂപയാണ് കഴിഞ്ഞ വർഷം വീട്ടുടമകൾക്ക് കിട്ടിയത്. മാത്രമല്ല, പദ്ധതിക്ക് സോളാർ എനർജി കോർപ്പറേഷൻ KW ₹19,500 സബ്സിഡി നൽകുന്നുണ്ട്. 1 kW പാനലിന് 50,000 രൂപയിൽ താഴെ മാത്രമേ ചെലവുള്ളൂ. 1,02,000 രൂപ എനിക്ക് ചെലവ് വരുമ്പോൾ മാനസികമായിട്ട് ചെറിയ ഭയം, ചെറിയ ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായി തീരും എന്നുള്ളത്. പക്ഷേ ഇന്ന് 3ാം വർഷത്തിലേക്ക് കടന്ന് ഏകദേശം എനിക്ക് 1 വർഷം കൂടി കഴിയുമ്പോൾ ഈ മുടക്കുമുതൽ ലാഭമായി തീരുകയും പിന്നീടുള്ള വർഷങ്ങൾ പൂർണ്ണമായിട്ടും ലാഭമായി തീരും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിന് ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 2,600 മുതൽ 3,000 രൂപ വരെ എൻ്റെ ശരാശരി ബില്ല് ഇന്ന് 56, 100, 110 എത്തി നിൽക്കുന്നു. സൗരോർജത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ സംശയങ്ങൾ ഇനിയും മാറേണ്ടതുണ്ടെന്നാണ് പെരിഞ്ഞനത്തുകാരുടെ അഭിപ്രായം. എല്ലാ സമയവും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ലെന്ന വിശ്വാസം മാറ്റണം എന്നാണ് നാട്ടുകാർ പറയുന്നത്.
അത് എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. എൻ്റെ അനുഭവത്തിൽ അന്ധവിശ്വാസമാണ്. രണ്ടാം വർഷത്തിൽ തന്നെ ഒരു 750 രൂപ വരെ ഒരു ചെക്കാണ് കിട്ടിയത്. കറണ്ട് ബില്ല് നേരെ പകുതിയാവുകയും ഇപ്പോൾ മാസം ഒരു 100 രൂപ 150 രൂപ മാക്സിമം 200 അത്രയേ വരാറുള്ളൂ. ആദ്യമൊക്കെ ഒരു 750 800 വന്നിരുന്നു. ഇപ്പം അത് വളരെ കുറഞ്ഞ് സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പെരിഞ്ഞനോർജത്തിൻ്റെ പെരുമ നാടിന് പുറത്തേക്ക് വ്യാപിക്കുകയാണ്. തമിഴ്നാട്ടിലെ 25 പഞ്ചായത്തുകളിൽ ഈ പദ്ധതി നടപ്പാക്കാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് പദ്ധതി വ്യാപകമാക്കാനും തീരുമാനമുണ്ട്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റ് നിർദ്ദേശങ്ങളിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഊർജ്ജരംഗത്ത് സ്വയം പര്യാപ്തതയാണ് പെരിഞ്ഞനം പഞ്ചായത്തിൻ്റെ ലക്ഷ്യം. അടുത്തതായി 5300 വീടുകളുടെ മേൽക്കൂരകളിൽ പാനലുകൾ വെക്കും. സ്കൂളുകളും സർക്കാർ ഓഫീസുകളും മുഴുവൻ തെരുവ് വിളക്കുകളും സൗരോർജത്തിലേക്ക് മാറ്റും. അപ്ഡേഷൻ നമ്മൾ പുതിയ ആളുകൾ ഇതിലേക്ക് മൂന്നാം ഘട്ടത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഏരിയ കുറച്ച് സ്ഥലത്ത് ഇതിന് പാനലുകൾ സ്ഥാപിക്കാൻ പറ്റുന്നുണ്ട്. ചെലവ് കുറഞ്ഞിട്ടുണ്ട്. സബ്സിഡി സംസ്ഥാന സർക്കാർ 30% തരുന്നുണ്ട്. 10% കേന്ദ്ര ഗവൺമെൻറ് തരുന്നുണ്ട്. 40% സബ്സിഡി ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഏറ്റവും നല്ല പാനലുകൾ, കുറ്റമറ്റ രീതിയിലുള്ള പാനലുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിലയും കുറഞ്ഞിട്ടുണ്ട്. 32,000 രൂപയ്ക്ക് വരെ ഇപ്പോൾ നമുക്ക് 1 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. പ്രകൃതിയിലെ ഊർജ ഉറവകൾ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. സൗരോർജ്ജമാണ് ഒരു മറുപടി. മറ്റെല്ലാവരും മടിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ചെറിയ പഞ്ചായത്ത് സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ വിജയം വരിച്ച് മാതൃകയാകുന്നത്.